നമസ്കാരം വി ടി ബൽറാം കോൺഗ്രസിൻ്റെ യുവതുർക്കിയെന്നോ തീപ്പരി നേതാവെന്നോ ഒക്കെ അവർ തന്നെ വാർത്തിപ്പാടുന്ന യുവ ചിങ്കം ഈ വി ടി ബൽറാമിന് നല്ല വിദ്യാഭ്യാസവും ഒരുപാട് ഡിഗ്രിയൊക്കെ ഉള്ള മനുഷ്യനാണ് അവിടുത്തെ ഈ സാധാരണ രീതിയിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇടയിൽ കുറച്ച് ബുദ്ധിജീവികളൊക്കെ ഉണ്ട് നമ്മുടെ തോമസ് ഐസക്കിനെ പോലുള്ളവരൊക്കെ അതേപോലെ തന്നെ കോൺഗ്രസ്സുകാരിലെ യുവാവും ബുദ്ധിജീവിയൊക്കെ ആയിട്ട് കരുതുന്ന വ്യക്തിയാണ് വി ടി ബൽറാം പക്ഷേ ആ മഹാന് ഇപ്പോൾ ഒരു ചെറിയൊരു പറ്റുപറ്റി അദ്ദേഹം ആരെ ഉദ്ദേശിച്ചാണ് ആ പോസ്റ്റ് ഇട്ടതെന്ന് അറിയില്ല എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിഞ്ഞില്ല പക്ഷേ സംഗതി കയ്യിൽ നിന്ന് പോയി എന്താണെന്നല്ലേ ഇതാ ഇതാണ് ആ പോസ്റ്റ് ഒരു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമത്തിലെത്തി നിലത്തിരുന്ന് ചർക്കതിരിക്കുന്നു കാലത്തിൻ്റെ കാവ്യനീതി ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ബോറിസ് ജോൺസണും ഇരുന്ന് ഈ ചർക്കയിൽ നൂൽ നൂൽനൂൽക്കുന്നതാണ് ചിത്രമാണ് കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയാം സംഗതിയൊക്കെ കൊള്ളാം ഇഷ്ടപ്പെട്ടു ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരനാണ് ഈ പോസ്റ്റ് ഇട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് അഭിനന്ദനങ്ങൾ ഒരു പോസ്റ്റ് തന്നെയാണ് പക്ഷേ ഇതൊരു കോൺഗ്രസ്സുകാരനായിട്ടിരിക്കുന്നത് കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അല്ലയോ കോൺഗ്രസ്സുകാരാ കോൺഗ്രസ്സുകാരുടെ നേതാവായ വി ടി ബൽറാമേ നിങ്ങളുടെ പ്രധാനമന്ത്രിമാർ ഇന്ത്യ അറുപത് വർഷത്തോളം ഭരിച്ചിരുന്നു അന്നൊന്നും ഈ ഒരു അസുലഭ കാഴ്ച ഇന്ത്യക്കാർക്ക് ഭാരതീയർക്ക് കാണാനുള്ള ഭാഗ്യമുണ്ടായില്ല എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറ്റിയത് ഇപ്പോൾ പിന്നെ ഈ കാഴ്ച കാണാനുള്ള ഭാഗ്യം ആരാണ് ഉണ്ടാക്കി തന്നതെന്ന് എന്നറിയാമോ താങ്കൾ ഒരിക്കൽ കാളയുടെ മോനെ എന്ന് വിളിച്ച് അപമാനിക്കാൻ ശ്രമിച്ചില്ലേ നരേന്ദ്ര ദാമോദർദാസ് മോദി അദ്ദേഹമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം ആ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങളെപ്പോലുള്ള കോൺഗ്രസ്സുകാർക്കും ഈ അസുലഭ കാ കാഴ്ച കാണാൻ പറ്റിയത് അപ്പോൾ താങ്കൾ ഈ പോസ്റ്റ് ഇട്ടിട്ട് മോദിയെ അഭിനന്ദിക്കുകയാണോ ചെയ്തത് അതോ കോൺഗ്രസ്സുകാരായിട്ടുള്ള എല്ലാ പ്രധാനമന്ത്രിമാരെയും താഴ്ത്തി കാണിക്കാനാണോ ശ്രമിച്ചത് ഉത്തരം അപ്പം പതുക്കെ പറഞ്ഞാലും മതി എന്തായാലും പാമ്പാട്ടുകളുടെയും പാമ്പുകളുടെയും മാത്രം രാജ്യമല്ല ഇന്ത്യ എന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഞാനെന്താണ് പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുന്നത് എന്നാണോ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എങ്കിലിതാ അടുത്ത ചിത്രം കണ്ടു നോക്കൂ എല്ലാ സംശയവും മാറും ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ജവഹർലാൽ നെഹ്റുവിനെ കാണാം അദ്ദേഹത്തിൻ്റെ കൂടെ ബ്രിട്ടീഷ് രാജ്ഞിയുണ്ട് അന്നത്തെ ഭരണാധികാരികളുണ്ട് അവരുടെ മുന്നിൽ എന്താണ് നോക്ക് ഒരു പാമ്പാട്ടി മകുടി ഊതി പാമ്പിനെ കൊണ്ട് നൃത്തം ചെയ്യിക്കുന്നു അങ്ങനെയൊക്കെയാണ് ഇന്ത്യക്ക് ആ പേര് കിട്ടിയിരുന്നത് മന്ത്രവാദികളുടെയും പാമ്പാട്ടികളുടെയും നടന്ന് ഒരു പ്രധാനമന്ത്രി തന്നെ ബ്രിട്ടീഷ് രാജകുടുംബത്തെയും അവിടുത്തെ ഭരണാധികാരികളെയും കൊണ്ട് ഇന്ത്യയിൽ കൊണ്ട് വന്നപ്പോൾ കാണിച്ചു കൊടുത്ത കാഴ്ചയാണിത് പിന്നെ എങ്ങനെ അവർ ഇത്തരം പരാമർശങ്ങൾ നടത്താതിരിക്കും അതേ സ്ഥാനത്ത് ഇന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഇതാ മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമത്തിൽ പോയിരുന്ന് നിലത്തിരുന്ന് ചർക്ക തിരിക്കുന്നു അഭിമാനം തോന്നണം വി ടി ബൾറാമേ അഭിമാനം തോന്നണം അതൊരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് മാത്രമല്ല നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കീഴിലെ ഒരു പ്രജയെന്ന നിലയിൽ അഭിമാനിക്കണം ഒരിക്കൽ അപമാനിക്കാൻ ശ്രമിച്ചതാണ് ആ പോസ്റ്റ് തൽക്കാലം താങ്കൾ വലിച്ചിട്ട് ഓടുവെന്നും വേണ്ട അത് കയ്യിൽ നിന്ന് വിട്ടുപോയി ഒരു കാര്യം അങ്ങ് സമ്മതിക്കുക ഇത്ര കാലവും ഇന്ത്യ ഭരിച്ചിരുന്ന അറുപത് വർഷത്തോളം ഇന്ത്യ ഭരിച്ചിരുന്ന കോൺഗ്രസ് പ്രധാനമന്ത്രിമാരെ കൊണ്ട് കാശിനും ചുണ്ണാമ്പിനും കൊള്ളില്ലായിരുന്ന സ്വയം അങ്ങ് സമ്മതിക്കുക ഇതേപോലൊരു കാഴ്ച കാണിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ധീരനായിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാത്രമേ സാധിച്ചുയുള്ള സാധിച്ചുള്ളൂ എന്ന കാര്യം അങ്ങ് അംഗീകരിച്ച് സമ്മതിച്ചു കൊടുക്കുക മറ്റ് മാർഗമില്ല ബലരാമ കാലത്തിൻ്റെ കാവ്യനീതി എന്ന് താങ്കൾ പറഞ്ഞില്ലേ അത് ഇയാൾക്ക് തന്നെയാണ് ഏറ്റവും നന്നായിട്ട് ചേരുക കാരണം വർഷങ്ങൾക്ക് മുമ്പ് കാളയുടെ മകനെ എന്ന് വിളിച്ചതാണ് നരേന്ദ്രമോദിയെ ആ നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ച് ഇന്ന് താങ്കൾക്ക് പോസ്റ്റ് ചെയ്യേണ്ടി വന്നെങ്കിൽ അതാണ് കാലത്തിൻ്റെ കാവ്യനീതി വെബ് ഡെസ്ക് തത്വമൈന്യൂസ്